സർവീസിൽ നിന്ന്, അതായത് ജോലിക്ക് ശരിക്കും ഹാജരാകുന്നില്ല എന്നുള്ള എനിക്ക് പിന്നെ റിമൂവ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. വേറെ ജോലിക്ക് പോകുന്നുണ്ടോ എന്നാണ് അവർ സംശയിച്ചത്. ഡോക്ടർമാർ പിന്നെ ഇത് സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നിട്ടുണ്ട്, വീൽ ചെയറിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ടായി, പക്ഷേ ഇതുവരെ വീൽ ചെയർ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. എൻഡോസൾഫാനിന്റെ പ്രശ്നം തുടങ്ങിയിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയ മാറ്റങ്ങൾ കാണുന്നുണ്ട് നമ്മൾക്ക്. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കുറച്ച് പേര് മരിച്ചവർക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടി. അസുഖമുള്ളവരെ കുറച്ച് പേരെ കൊണ്ടുപോയിട്ട് മാംഗ്ലൂരോ പിന്നെ ഇങ്ങനത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ കുറച്ച് പേർക്ക് സർജറി നടത്തി. അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇവിടെ ക്രോണിക്കായിട്ട് അസുഖങ്ങൾക്ക് ഉള്ളവർക്ക് ഇനിയും ശരിയായിട്ട് ഒരു അവരെ റീഹാബിലിറ്റേഷൻ ചെയ്യാൻ വേണ്ട ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ആയിട്ടുള്ള ഇതുവരെ. റീഹാബിലിറ്റേഷൻ എങ്ങനെ ചെയ്യാം, അവരെ എങ്ങനെ നമ്മൾ അവരെ ജീവിത, ഇത്ര പേര് ക്രോണിക്കായിട്ട് അവർ കിടത്തത്തിലുണ്ട്, അവർക്ക് അവരെ ഇള്ളത്ര ദിവസം അവർ ഒരു നല്ലതായ രീതിയിൽ എങ്ങനെ ജീവിക്കാനെ അവർക്ക് നമ്മൾ സഹായം കൊടുക്കാനായിട്ട് നമ്മൾ ചിന്തിക്കണം. കുറെ ടിവിക്കാരും വന്നു, പത്രക്കാരും വന്നു, ഈ കുട്ടികളെ മരിച്ചിട്ട് ഞാൻ പോയി എന്നിട്ട് ഈ എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒരു സഹായമില്ല, ഗവൺമെന്റ് നയങ്ങളിൽ ഒരു സഹായമില്ല, പിന്നെ മരുന്നടി അടിക്കുന്നതെന്നും ഇതും പറഞ്ഞുകൊണ്ടാണ് പത്രത്തിൽ ആടെയിടയിൽ. പിന്നെ എന്തിനാ എന്റെ കുട്ടികൾ കൊണ്ട് ഞാൻ പോകുന്നത്? എനിക്ക് മരുന്ന് മരുന്നിന് അസുഖത്തിന് ഒരു എന്തും ഇത് കാസ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടല്ലേ ഞാൻ ഇനി വേണ്ടി കളിച്ചത്. ഇനി പിന്നെയും വരുന്നുണ്ട്, ഇനി എന്റെ കുട്ടികളെ കൊണ്ട് ഞാൻ കാര്യം പോയില്ല. ഞാൻ ഈ ബസ്സിന് പൈസ ചെലവിട്ട് ഈ 3 കുഞ്ഞുങ്ങളെ കൊണ്ട് പോകാൻ ഞാൻ ഒറ്റ വന്ന് പണിയെടുക്കുന്നു. എന്റെ അച്ഛന് സുഖമില്ല, ഒരു മോന് ഇപ്പോ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന പണി കോളേജ് നിർത്തിയിട്ട് ഞാൻ പണിക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അത് പണിയെടുത്തിട്ട് ഞാൻ പണിയെടുത്തിട്ടും വീട് കഴിയുന്നത്. എന്ത് മന്ത്രി, ആരും വന്നിട്ട് എന്റെ കുട്ടികൾക്ക് ഒരു സഹായമില്ലല്ലോ. ഈ കുഞ്ഞുങ്ങളെല്ലാം നോക്ക്, അതേമാതിരിയില്ല കുട്ടികളല്ലേ ഇത്. ആ കുട്ടികളെ കണ്ടിട്ട് ഞാൻ ഈ കുട്ടികളെ കണ്ടിട്ട് സൈക്കിൾ എങ്ങനെ, പത്രക്കാറ് വീഡിയോക്കാറ് എല്ലാം വരുന്ന് ഇവിടെ എടുക്കുന്നു പോന്നു. ഇവിടെ ഒരു സഹായം നമ്മൾക്ക് കിട്ടുന്നില്ല, ഇനി ഏവർക്കും കൊണ്ടുവന്നില്ല. ഞാൻ ഗവൺമെന്റിന് ഒരു സഹായം ഇല്ല, ഇങ്ങനെ ഇത് കൊടുക്കുമ്പോ പിന്നെ അവശയായിട്ട് ഞാൻ കൊടുക്കുന്നത്. ഇതെന്നെ കൊണ്ടുവന്നില്ല, എല്ലായിടത്തും പിടിച്ചിട്ട് എന്ന് കലക്ടറേറ്റിൽ കൊണ്ടുപോകണം. ഈ കുട്ടികളും കൈ പിടിച്ചിട്ട് ഞാൻ കലക്ടറേറ്റിൽ പോന്നു. എനിക്ക് വേറെ പണിയെടുത്ത് പൈസ ആക്കിയിട്ട് എന്നെ കലക്ടറേറ്റ് ഈ കുട്ടികളെ കൊണ്ട് ഞാൻ പോന്നു. ഇന്നടിക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ആകെ തൊലിയിലായിട്ട് വീണ്ടും ചൊറിഞ്ഞിട്ട് വെളിയുന്നവരെ വർക്ക് കുട്ടികൾക്കില്ല. ഇത് കണ്ട് സഹിച്ചിട്ട് ഞാൻ നിൽക്കുന്നില്ല. സ്കൂൾ 4 വരെ പോയി, പിന്നെ കുട്ടികൾ അടുക്കേ ഇരുന്നിട്ട് ഇങ്ങനെ എന്റെ മുമ്പിൽ ഇരിക്കണ്ട, നിങ്ങൾ മാറുന്ന് ഇങ്ങനെ പറഞ്ഞ് പോ മതിയാക്കി സുജിത്ത്. നമ്മളെ കുഞ്ഞുങ്ങളെ കാഴ്ച വെക്കുന്നവർക്ക് നിങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഇതിന് പറഞ്ഞിട്ട് എന്റെ കഷ്ടം കണ്ടിച്ച് എന്തിനാണ് ഞാൻ ഇതാക്കുന്നില്ലത്. അതുകൊണ്ട് എന്നെ ഈ ഇടത്തേക്ക് ഈ പഠിക്കലിന് നേരെ നിങ്ങൾ ആരും വരണ്ട. നമ്മുടെ ജീവിതത്തിന്റെ കൃഷിക്കും മറ്റു കാര്യങ്ങൾക്കും വളരെ പ്രയോജനകരമാണെന്നുള്ളതായ തെറ്റിദ്ധാരണയിൽ വിഷം നിറഞ്ഞതായ വിഷമാലിന്യം കൊണ്ട് ദുരിതങ്ങൾ സൃഷ്ടിക്കുന്നതായ ഈ കെമിക്കൽ ഉപയോഗിച്ചതിന്റെ ഫലമായി 4000-ത്തോളം കുടുംബങ്ങൾ ഇന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് പ്രത്യേകിച്ച് ഈ ദുരിതം അവസാനിപ്പിക്കണമെങ്കിൽ പല വൈകല്യങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളതായ ഈ ഇൻഡോസൾഫാൻ എന്ന് പറഞ്ഞതായ പ്രയോഗം നിർത്തുക മാത്രമല്ല, ഇവർക്ക് പുനരധിവാസത്തിനുള്ളതായ സർവ ഏർപ്പാടുകൾ ചെയ്യേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. ഇത് വിജയിക്കണം എന്നുള്ളതായ ആഗ്രഹമുണ്ട്. നിങ്ങൾ വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുകാർ വിജയിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ദേശസ്നേഹപരമായ ഈ പ്രവർത്തനത്തിന് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ മുന്നോട്ട് പോകുകയും എന്ന് പറയുകയാണ്. ലക്ഷ്യം നേടുന്നതുവരെ നമുക്ക് പോരാടാം. കാസർഗോഡ് ജില്ലയിലെ 11 പഞ്ചായത്തുകളിലെ വിവിധ ഗ്രാമങ്ങളിൽ കീടനാശിനി എന്ന പേരിൽ കോരിച്ചൊരിഞ്ഞ കൊടും വിഷം കാരണമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അവരുടെ കഥയറിയണമെങ്കിൽ
ആ പ്രദേശങ്ങളിലൂടെ തന്നെ സഞ്ചരിക്കണം. കീടനാശിനിക്കെതിരെയും ഭരണകൂടത്തിനെതിരെയും കീടനാശിനി മുതലാളിമാർക്കെതിരെയും സമരം ചെയ്യുക മാത്രമല്ല, ദുരന്ത ബാധിതരായ ആളുകൾക്ക് സഹായമെത്തിക്കുക കൂടി തങ്ങളുടെ ബാധ്യതയാണ് എന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ബൃഹത് പദ്ധതിക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് രൂപം നൽകിയിരിക്കുന്നു. ജനസേവനം ഞങ്ങൾക്ക് ദൈവാരാധന എന്ന് വിചാരിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ നമ്മുടെയൊക്കെ ബാധ്യത സ്വന്തം ബാധ്യതയായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ദുരന്തബാധിതരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഭക്ഷണം, അവരുടെ താമസ സൗകര്യം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ മേഖലയെയും സ്പർശിക്കുന്നതാണ് ബൃഹത്തായിട്ടുള്ള ഈ പുനരധിവാസ പദ്ധതി. ഈ ഒരു പദ്ധതി കൊണ്ട് എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ കഴിയുകയില്ലെങ്കിലും സോളിഡാരിറ്റി വിചാരിക്കുന്നത് ദുരന്തബാധിതരായ ആളുകളിൽ ചിലർക്കെങ്കിലും ഒരു കൈത്താങ്ങായി തീരാൻ കഴിയും എന്നാണ്. എനിക്ക് എല്ലാ മനുഷ്യസ്നേഹികളോടും പറയാനുള്ളത്, നിങ്ങളെ എല്ലാവരെയും കണ്ടുവച്ചുകൊണ്ടാണ് ഇത്തരമൊരു ബൃഹത് പദ്ധതിക്ക് സോളിഡാരിറ്റി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും സഹകരണങ്ങളും ഈ പദ്ധതി നടപ്പാക്കുന്ന വിഷയത്തിൽ സോളിഡാരിറ്റി പ്രവർത്തകർക്ക് നൽകിയേ പറ്റൂ. നാം ചെയ്യുന്ന ഓരോ സഹായവും മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളമായി ഭവിക്കുകയും ഈ ലോകത്തും പരലോകത്തും അതിൻ്റേതായ ഗുണം നമുക്ക് ലഭിക്കുകയും ചെയ്യും. പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബോംബും മിസൈലും തോരാതെ പെയ്യുന്ന ഇറാഖിൽ നിന്നോ ഫലസ്തീനിൽ നിന്നോ ഉള്ള ദൃശ്യങ്ങളെല്ലാം നാമെല്ലാം അഭിമാനിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ മലയാളം സംസാരിക്കുന്നവർ തന്നെയാണ് ഇവർ. നിത്യദുരിതത്തിലായ ഈ സഹജീവികൾക്കൊരാശ്വാസമാകാൻ നമുക്ക് കഴിയില്ലേ? കഴിയണം. ദൈവാനുഗ്രഹത്താൽ പുനരധിവാസത്തിന്റെ ഒരു ചെറു പദ്ധതിയുമായി സോളിഡാരിറ്റി മുന്നോട്ടു പോവുകയാണ്. നിങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചു.